ഈ സിനിമാറ്റിക് ബുൾഷിറ്റ് അത് ഈ പരിപാടി കഴിയുന്നിടം വരെ കാണും. ക്ഷമിക്കണം, എന്റെ ഡയലോഗ് അല്ല, സിനിമയിൽ കേട്ട ഒരു വാചകമാണ്. സ്വാഗതം റിവ്യൂ കോക്ടെയിലിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക്. റിവ്യൂ കോക്ടെയിൽ ഈ ആഴ്ച കണ്ട സിനിമ അനീഷ് ഹമീദ്, ബിബിൻ മോഹൻ എഴുതി, അജയ് വാസുദേവ് സംവിധാനം ചെയ്ത് ജോബി ജോർജ് നിർമ്മിച്ച ഷൈലോക്ക് എന്ന പടമാണ്. ഫസ്റ്റ് ഡേ കാണാൻ സാധിച്ചില്ല. ഞായറാഴ്ച വൈകുന്നേരം ബാംഗ്ലൂർ പ്രസ്റ്റീജ് ശാന്തിനികേതനിലെ സിനി പോളീസിൽ 4:30 പടത്തിന് ടിക്കറ്റ് എടുത്തു, സിനിമ കണ്ടു. സിനിമയിൽ ചാൻസ് തേടി പരാജയപ്പെട്ട് സിനിമക്കാർക്ക് പണം കണക്കൊടുക്കുന്ന കൊള്ളപ്പലിശക്കാരനായി മാറിയ നായകൻ, ആ നായകനെ വഞ്ചിക്കുവാൻ ശ്രമിക്കുന്ന നിർമ്മാതാവ്, ആ നിർമ്മാതാവിൽ നിന്നും പണം ഈടാക്കുവാൻ ശ്രമിക്കുന്ന നായകന്റെ തന്ത്രങ്ങൾ, ഇവയിൽ നിന്നെല്ലാം ആരംഭിച്ച് ഇതിന്റെ എല്ലാം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സംഭവങ്ങളിലേക്ക് സ്ഥിരം ട്രാക്കുകളിലൂടെ കഥ മുന്നോട്ട് പോകുന്നു. മുൻകാല മലയാള സിനിമകളിലെ മാസ് കോമഡി ഡയലോഗുകളും സിറ്റുവേഷനുകളെ കുറിച്ചുള്ള ചില റിമാർക്കുകളും ഒക്കെ കുത്തിനിറച്ച് കോമഡി ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമം ഫസ്റ്റ് ഹാഫിൽ കാണുന്നു. സെക്കൻഡ് ഹാഫിൽ കഥ തമിഴ്നാട് പശ്ചാത്തലത്തിൽ ഒരു അണ്ണൻ തമ്പി മൂഡിലേക്ക് മാറുമ്പോൾ തമിഴ് ഡയലോഗുകളുടെ ഒരു കുത്തൊഴുക്ക് നമുക്ക് കാണാം. ഏതായാലും നമ്മൾ സ്ഥിരം കേൾക്കുന്ന പവനായി ശവമായി എന്ന ഡയലോഗ് ഈ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കും. ഈ ചിത്രത്തിൽ വലിയ പ്രത്യേകതകളുള്ള ഒരു കഥയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന വ്യക്തമായ ഒരു സൂചന ഈ ചിത്രത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ സംവിധായകൻ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ ഈ ചിത്രത്തെ പറ്റിയുള്ള സ്വയം വിമർശനാത്മകമായ ഒരു അഭിപ്രായം ഈ ചിത്രത്തിൽ തന്നെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ഡയലോഗിലൂടെ വ്യക്തമാക്കുവാനുള്ള ഒരു ചങ്കുറ്റവും നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. മമ്മൂക്കായുടെ കഴിഞ്ഞ വർഷത്തെ ചിത്രങ്ങൾ പരിശോധിച്ച ശക്തമായ കഥയും തിരക്കഥയും സൃഷ്ടിച്ച ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള അതിശക്തമായ പ്രകടനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മാസ് മൂവിയായ മധുരരാജയിൽ പോലും പോക്കിരി രാജ വരച്ചിട്ട ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവിധ ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഒരു അഭിനയം, അല്ലെങ്കിൽ അഭിനയ അഴിഞ്ഞാട്ടം നമുക്ക് കാണുവാൻ സാധിക്കും. അഭിനയ അഴിഞ്ഞാട്ടം എന്നത് ഒരു മോശം പദമായി പ്രയോഗിച്ചതല്ല. ഈ പടത്തെ സ്നേഹിക്കുന്നവർക്കും ഈ പടം ഇഷ്ടപ്പെടുന്നവർക്കും ഈ പടത്തെ വിമർശിക്കുന്നവർക്കും ഒരുപോലെ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഒരു വാക്കാണ് അഭിനയ അഴിഞ്ഞാട്ടം എന്നത്. അമുതനും YSR മണിസാറും തുടങ്ങി വലിയ പണിക്കർ വരെയുള്ള ശക്തമായ കഥാപാത്രങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്നിലെ അഭിനേതാവിന് ഒരു അല്പം അവധി കൊടുത്തിരിക്കുന്ന ആണ് എന്ന് തോന്നുന്നു. അവധി കഴിഞ്ഞ് ആ അഭിനേതാവ് വീണ്ടും മടങ്ങി വരട്ടെ, എത്രയും പെട്ടെന്ന് മടങ്ങി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒട്ടനവധി ധാരാളം കഥാപാത്രങ്ങൾ ഈ മൂവിയിലുണ്ട്. പക്ഷേ പ്രത്യേകം എടുത്തു പറയേണ്ട, പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു പ്രകടനമൊന്നും അതിൽ നിന്നും കണ്ടില്ല. സിദ്ദിഖും കലാഭവൻ ഷാജോണും സ്വസിദ്ധമായ ശൈലിയിൽ ഈ ചിത്രത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് ഹാഫിൽ രാജ് കിരണിന്റെ കഥാപാത്രവും നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ്. ഈ ചിത്രത്തിലെ ഗാനങ്ങളിലേക്ക് വരുമ്പോൾ ഓൾറെഡി പുറത്തിറങ്ങിയ ഒരു ബാർ സോങ് നമ്മൾ കണ്ടതാണ്, അതേപ്പറ്റി കൂടുതൽ പറയുന്നില്ല. രണ്ടാമത്തെ ഗാനം തമിഴ്നാട് പശ്ചാത്തലത്തിൽ വളരെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കൂട്ടിയിണക്കിയ ഒരു മനോഹരമായ ഒരു ഗാനരംഗം നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ ഗാനം തെലുങ്ക് സിനിമകളിൽ നിന്നും ഡബ് ചെയ്തിറക്കുന്ന മലയാള സിനിമകളിലെ ചില ഗാനരംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പരീക്ഷണങ്ങൾ നല്ലതാണ്, പ്രത്യേകിച്ച് അഭിനയ പരീക്ഷണങ്ങൾ. അത് വിജയമോ പരാജയമോ ആയിക്കൊള്ളട്ടെ, അത്തരം പരീക്ഷണങ്ങളാണ് വ്യത്യസ്തമായ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത്. പക്ഷേ ആ പരീക്ഷണത്തിന് ശേഷം അനുചരന്മാരെയും അനുയായികളെയും മാറ്റി നിർത്തി സ്വതന്ത്രമായ ഒരു ബുദ്ധിയോടുകൂടി ആ പരീക്ഷണ ഫലങ്ങളെ വിശകലനം ചെയ്യേണ്ടതും അത് വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ ട്രെയിലർ റിവ്യൂവിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ സാധിച്ചില്ല. കാരണം റിവ്യൂ കോക്ടെയിൽ യാത്രയിലായിരുന്നു. കോട്ടയം കണ്ണൂർ ജില്ലയിലൂടെ വ്യത്യസ്തമായ സ്ഥലങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളും സമ്മാനിച്ച ഒരു യാത്ര. ആ യാത്രയിലെ സംഭവങ്ങൾ, ആ യാത്രയുടെ വീഡിയോസ് ഒന്നൊന്നായി നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെയും ഫേസ്ബുക്ക് പേജിന്റെയും ഒക്കെ URLs ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. അതുവരെ നന്ദി, നല്ലത് വരട്ടെ.